ഹലോ, വെൽക്കം ടു ഗോഡ്സ് ടോക്സ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാളത്തിലെ മികച്ച 20 ത്രില്ലർ ചിത്രങ്ങളാണ്. അതിലൊന്നാമതായിട്ട് നമ്മുടെ മെമ്മറീസ് ആണ്. മെമ്മറീസ് എന്ന് പറയുമ്പോൾ ചിത്ത് ജോസഫ് പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ ഇറങ്ങിയ സിനിമയാണ് മെമ്മറീസ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. രണ്ടാമതായിട്ട് തീവ്രമാണ്, ഇതൊരു കുറച്ച് പഴയ പടമാണ്, ദുൽഖർ ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ ഇറങ്ങിയ സിനിമ. എന്നുവെച്ചാൽ ഒരു പ്രതികാര പടമാണ്, അവൻ്റെ ഭാര്യ തട്ടിക്കൊണ്ട് പീഡിപ്പിക്കുകയും അതിന് പ്രതികാരം ചെയ്യുന്ന ഒരു പടമാണ്. മൂന്നാമതായിട്ട് വേട്ടയാണ്. വേട്ട നമുക്ക് എല്ലാവർക്കും അറിയാം, മഞ്ജു വാര്യർ അതുപോലെ തന്നെ കുഞ്ചാക്കോൻ പ്രധാന വേഷത്തിൽ, ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് അഞ്ചാം പാതിരയാണ്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, കുഞ്ചാക്കോൻ പ്രധാന വേഷത്തിലെത്തിയ സിനിമയാണ് അഞ്ചാം പാതിര. അതുപോലെ തന്നെ അടുത്തതായി ദൃശ്യം. ദൃശ്യം നമുക്ക് പറയേണ്ട കാര്യമില്ല, ചിത്ത് ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിലിറങ്ങിയ സിനിമയാണ് ദൃശ്യം. അതുപോലെ തന്നെ അടുത്തതാണ് 21 ഗ്രാംസ്. ഈ 21 ഗ്രാംസ് എന്ന് പറയുമ്പോൾ അനൂപ് മേനോൻ കൂട്ടുകെട്ടിലിറങ്ങിയ, നമ്മുടെ കൊറോണ സമയത്ത് ഇറങ്ങിയ പടമാണ് 21 ഗ്രാംസ്. അടുത്തതാണ് മുംബൈ പോലീസ്. മുംബൈ പോലീസ് നമുക്കറിയാം, നമ്മുടെ പൃഥ്വിരാജ് അതുപോലെ തന്നെ ജയസൂര്യ റഹ്മാൻ കൂട്ടുകെട്ടിൽ ഇറങ്ങിയ സിനിമയാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്, ത്രില്ലർ മൂവി കൂടിയാണ് മുംബൈ പോലീസ് എന്ന് പറയുന്നത്. അടുത്താണ് അന്താക്ഷരി. ഇത് പലർക്കും അറിയില്ല, ഒരു നമ്മുടെ കൊറോണ ചിത്രമായിരുന്നു, OTT ചിത്രമായിരുന്നു. എന്നുവെച്ചാൽ നമ്മുടെ സൈജു കുറിപ്പാണ് പ്രധാന വേഷത്തിലെത്തുന്നത്, ഒരു മെഡിക്കൽ ക്രൈമാണ്. അതുപോലെ തന്നെ അന്താക്ഷരി എന്ന് പറയുന്ന സിനിമ. അടുത്താണ് നൈറ്റ് ഡ്രൈവ്. നൈറ്റ് ഡ്രൈവ് എന്ന് പറയുമ്പോൾ നമ്മുടെ റോഷൻ അതുപോലെ തന്നെ അന്നാപൻ പ്രധാന വേഷത്തിൽ എത്തിയ സിനിമയാണ് നൈറ്റ് ഡ്രൈവ് എന്ന് പറയുന്ന സിനിമ. അടുത്താണ് ചിന്താമണിക്കൊലക്കേസ്. നമുക്കറിയാം ചിന്താമണിക്കൊലക്കേസ് നമ്മൾ നമ്മുടെ ബാല്യകാലം ചൈൽഡ്ഹുഡിൽ ഇറങ്ങിയ സിനിമയാണ്. നമ്മുടെ ഭാവന അതുപോലെ തന്നെ സുരേഷ് ഗോപി പ്രധാന വേഷത്തിലെത്തിയ സിനിമയാണ്. നമ്മുടെ സായികുമാറൊക്കെ പുതിയ പ്രധാന വേഷത്തിലെത്തിയ സിനിമയാണ്. അടുത്തതാണ് റെഡ് ചില്ലീസ്. റെഡ് ചില്ലീസ് അറിയാം, നമ്മുടെ തിലകൻ മോഹൻലാൽ അതുപോലെ തന്നെ പ്രധാന വേഷത്തിലെത്തിയ സിനിമയാണ് റെഡ് ചില്ലീസ് എന്ന് പറയുന്ന സിനിമ. അതുപോലെ തന്നെ ബിജു മേനൻ കൂടിയുണ്ട് ആ സിനിമയിൽ. അടുത്താണ് ഗ്രേറ്റ് ദി ഫാദർ. ഗ്രേറ്റ് ദി ഫാദർ ആര്യ അതുപോലെ തന്നെ മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തിയ സിനിമയാണ് ഗ്രേറ്റ് ദി ഫാദർ. ഒരു സൈക്കോ ചിത്രമാണ്, ബട്ട് ഒരു ത്രില്ലർ മൂവി കൂടിയാണ്. അടുത്താണ് നായാട്ട്. നായാട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, കുഞ്ചാക്കോബൻ്റെ സിനിമയാണ്. അത് ഒരു OTT ചിത്രമായിരുന്നു, നെറ്റ്ഫ്ലിക്സിലായിരുന്നു തോന്നുന്നു ഇറങ്ങിയത് തോന്നുന്നുണ്ട്. നമ്മുടെ നായാട്ട് എന്ന് പറയുന്ന സിനിമ, കുഞ്ചാക്കോബൻ അതുപോലെ തന്നെ ജോജു ജോർജ്, നിമിഷ സജൻസ്, ഒരു എന്താ പറയുക സർവൈവൽ ത്രില്ലറാണ്. അതിൽ ജോജു ജോർജ് ലാസ്റ്റ് തൂങ്ങി മരിക്കുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു നായാട്ട് എന്ന് പറയുന്നൊരു സിനിമ ഒരു ത്രില്ലർ ചിത്രമാണ്. അടുത്താണ് ജോസഫ്. ജോസഫ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മെഡിക്കൽ ക്രൈമാണ്, മെഡിക്കൽ രംഗത്തെ ആ ഒരു എന്താ പറയുക അതിനെതിരെ പറയുന്നൊരു സിനിമയാണ് ജോസഫ് എന്ന് പറയുന്ന സിനിമ. അടുത്ത ആനക്കള്ളൻ. ഈ ആനക്കള്ളൻ എന്ന് പറയുന്ന സിനിമ ഞാൻ ഇടയ്ക്കാണ് TV കണ്ടത്. അത് നല്ലൊരു സിനിമയാണ്, ത്രില്ലർ ചിത്രമാണ്. എന്നുവെച്ചാൽ ഒരു കൊട്ടാരത്തിലെ ഒരു ക്രൈം നടക്കുകയും ഒരു കൊലപാതകം നടക്കുകയും അതിന് പോലീസ് അന്വേഷണം നടത്തുന്ന ഒരു സിനിമയാണ്. അടുത്താണ് ഗരുഡൻ. ഗരുഡൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ അടുത്തിറങ്ങിയ സിനിമയാണ്. സുരേഷ് ഗോപിയാണ് നായകൻ ഗരുഡൻ എന്ന് പറയുന്ന സിനിമ. സുരേഷ് ഗോപി അതുപോലെ തന്നെ ബിജു മേനൻ കൂടിയുണ്ട് ഈ ഒരു ഗരുഡൻ എന്ന് പറയുന്ന സിനിമയിൽ. വളരെയധികം എന്താ പറയുക, ആ ഒരു സൈക്കോ ത്രില്ലർ, സൈക്കോ അല്ല, ഒരു ഇൻവെസ്റ്റിഗേഷൻ ചിത്രമാണ്. പീഡനം എന്ന് വെച്ചാൽ റേപ്പിംഗ് ആണ് പ്രധാന ജോണർ എന്ന് പറയുന്നത്. അടുത്താണ് തങ്കം. തങ്കം എന്ന് പറയുന്ന സിനിമ, ഈ ബിജു മേനോനും അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസനും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയായിരുന്നു തങ്കം. അതൊരു വിജയിക്കാതെ പോയൊരു സിനിമയാണ്, എങ്കിൽ പോലും നല്ല റിവ്യൂസ് വന്നൊരു സിനിമയാണ്. അടുത്താണ് അന്വേഷണം കണ്ടെത്തും. അന്വേഷിപ്പിൻ കണ്ടെത്തും ടൊവിനോ തോമസിൻ്റെ, അത് ലേറ്റസ്റ്റ് ഇറങ്ങിയ സിനിമയാണ്. അതും അധികം നല്ലൊരു റിവ്യൂസ് വന്ന സിനിമ, അധികം വിജയിക്കാതെ പോയൊരു പടം കൂടിയാണ്. അടുത്താണ് ഇരട്ട. ജോജു ജോർജ് തന്നെ രണ്ട് വേഷത്തിലെത്തിയ സിനിമയാണ് ഇരട്ട എന്ന് പറയുന്ന സിനിമ. അവസാനത്തെയാണ് നമ്മുടെ OTT സമയത്ത്, എന്നുവെച്ചാൽ കോവിഡ് സമയത്ത് OTT ഇറങ്ങിയ പടം ഇരുൾ എന്ന് പറയുന്ന സിനിമ. ഫാത്ത് ഫാസിലാണ്, സൗബിൻ സായ ൊക്കെ പ്രധാന വേഷത്തിലെത്തിയ സിനിമയാണ്. അപ്പം ഇത്രയുമാണ് മലയാളത്തിലെ 20 മികച്ച ത്രില്ലർ ചിത്രങ്ങൾ. ഇനിയും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. കൂടുതൽ സിനിമ അപ്ഡേറ്റുകളൊക്കെ കാത്തിരിക്കാം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.